Assalamu alaikum wa rahmatullahi wa barakatuh. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Fala uqsimu bimawaqi'in nujum. وَإِنَّهُ لَقَسَمٌ لَوْ تَعْلَمُونَ عَظِيمٌ إِنَّهُ لَقُرْآنٌ كَرِيمٌ فِي كِتَابٍ مَكْنُونٌ صدق الله العظيم سورة الواقعة 74-ാമത്തെ ആയത്ത് ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം എന്ന ഭാഗമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് നിർത്തിയത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. തസ്ബീഹ് ചൊല്ലുന്നതിൻ്റെ മഹത്വം നാം അതിൽ പഠിച്ചു. പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇന്ന് 75 മുതൽ 78 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഫലാ ഉഖ്സിമു, ലാമിന് മദ്ദുണ്ട്, മദ്ദ് മുൻഫസിലാണ്, നീട്ടി ഓതണം. ബി മവാഖിഇൻ നുജൂം, നൂനിന് ശദ്ദുണ്ട്, മണിച്ചു ഓതേണ്ട സ്ഥലമാണ്. വ ഇന്നഹു ലഖസമുൻ, വ ഇന്ന അവിടെ മീമിന് ശദ്ദുണ്ട്, മണിച്ചോതണം. വ ഇന്നഹു കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു വാവ് കാണാം, എന്ന് പറഞ്ഞാൽ ഒരു അല്പം നീട്ടണം അവിടെ. വ ഇന്നഹു ലഖസമുൻ, വ ഇന്നഹു എന്ന് മാത്രം ആയി പോകരുത്. വ ഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അലീം. അടുത്ത ആയത്തിൽ ഇന്നഹു ലഖുർആനുൻ കരീം. ഇന്നഹു അവിടെ ശദ്ദുണ്ട്, നൂനിന് മടിക്കണം. ഹു എന്ന അക്ഷരത്തിന് ശേഷം ഒരു വാവുണ്ട്, അല്പം നീട്ടണം. ലഖുർആനുൻ കരീം, തൻവീന് ശേഷം ഇഖ്ഫാഇന്റെ അക്ഷരമായ കാഫ് വന്നിട്ടുണ്ട്, മണിച്ചോതണം. ലഖുർആനുൻ കരീം. ഫീ കിതാബിൻ മക്നൂൻ, ഫീ കിതാബിൻ മക്നൂൻ. തൻവീന് ശേഷം മീം വന്നു, ശദ്ദുള്ള മീമാണ് ഇത്. ആമും ബി ഗുന്നയാണ്, മറച്ച് മണിച്ച് ഉച്ചരിക്കണം. ഫീ കിതാബിൻ മക്നൂൻ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ അല്ലാഹു പറയുന്നു, ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, എന്നാൽ നക്ഷത്രങ്ങൾ അസ്തമിക്കുന്ന സ്ഥാനങ്ങൾ കൊണ്ട് നിശ്ചയമായും ഞാൻ സത്യം ചെയ്തു പറയുന്നു. ഫലാ ഉഖ്സിമു, നിശ്ചയമായും ഞാൻ സത്യം ചെയ്തു പറയുന്നു. ബി മവാഖിഇൻ നുജൂം, നക്ഷത്രങ്ങൾ അസ്തമിക്കുന്ന സ്ഥാനങ്ങളെ കൊണ്ട്. ഫല എന്ന വാക്കില് അവിടെ ലാ എന്നൊരക്ഷരം കാണാം. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ആലങ്കാരിക പ്രയോഗം എന്ന് പറയുന്നത് സത്യം ചെയ്യുന്നു എന്നാണ് അർത്ഥം. ലാ വരുമ്പോ ഇല്ല എന്ന അർത്ഥമാണ് വരേണ്ടത്. പക്ഷെ ഈ ലാ നിഷേധത്തിന് വേണ്ടിയുള്ള, വിരോധനയ്ക്ക് വേണ്ടിയുള്ള ലാ അല്ല. നേരെ മറിച്ച് സത്യത്തെ ബലപ്പെടുത്തി പറയുവാൻ അറബി സാഹിത്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാഹിത്യ പ്രയോഗമാണ് ഇവിടുത്തെ ലാ. ഞാൻ സത്യം ചെയ്തു പറയുന്നു എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. മവാഖിഇൻ നുജൂം, നക്ഷത്രങ്ങൾ അസ്തമിക്കുന്ന സ്ഥാനം, ഇത് പറയാൻ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ഇതിന് ഒന്ന് രണ്ട് വ്യാഖ്യാനങ്ങളുണ്ട്. നുജൂം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ എന്നാണ് അർത്ഥം. ഒരു വിഭാഗം പണ്ഡിതന്മാർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഖുർആൻ അവതരിച്ച പല പല ഘട്ടങ്ങൾ ഉണ്ടല്ലോ, ആ ഘട്ടങ്ങളെ സൂചിപ്പിക്കാനാണ് ഇവിടെ നുജൂം എന്ന വാക്ക് കൊടുത്തത്. അതനുസരിച്ച് പിന്നെ മവാഖി എന്ന വാക്കിന് സന്ദർഭങ്ങൾ എന്നർത്ഥം കൊടുക്കേണ്ടി വരും. പല പല ഘട്ടങ്ങളിലായി ഖുർആൻ അവതരിച്ച സന്ദർഭങ്ങളെ കൊണ്ട് സത്യം എന്ന വ്യാഖ്യാനമാകും. ഇനി എണ്ണമറ്റ നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളാകട്ടെ, അതല്ലെങ്കിൽ 23 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കിയ ഖുർആനിന്റെ പല പല ഘട്ടങ്ങളുടെ സന്ദർഭങ്ങളാകട്ടെ, ഏതാണെങ്കിലും ശരി, ഈ സത്യവാചകത്തിൽ അടങ്ങിയിട്ടുള്ള സൂചനകളും രഹസ്യങ്ങളും മികച്ചതു തന്നെ എന്ന അർത്ഥത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്ത ആയത്തിൽ വ ഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അലീം,
അതൊരു മഹത്തായ സത്യം തന്നെയാണ്. വ ഇന്നഹുല ഖസമുൻ, അതൊരു സത്യമാണ്. നിങ്ങൾ ബോധമുള്ളവരാണെങ്കിൽ അതൊരു സത്യമാണ്. അലീം, മഹത്തായ. നിങ്ങൾ ഈ ഖുർആനിന്റെ മഹത്വം ഗ്രഹിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ, അതായത് ബോധമുള്ളവരാണെങ്കിൽ അതൊരു മഹത്തായ സത്യമാണ്. അലീം എന്ന് പറഞ്ഞാൽ മഹത്തായത് എന്നാണ്. ഇതൊരു മഹത്തായ സത്യമാണ്. ഇവിടെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല സ്ഥാപിക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെ മഹത്വത്തെയാണ്. ഉദ്ദേശം, ലക്ഷ്യം, ആശയം, അതിന്റെ ശൈലി, ഘടന, തത്വം എന്നിങ്ങനെ ഏത് വശത്തു നോക്കിയാലും വളരെ മാന്യവും ആദരണീയവുമായ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നതിൽ സംശയമില്ല. അതാണ് വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അലീം, അതൊരു മഹത്തായ സത്യം തന്നെയാണ് നിങ്ങൾ ബോധമുള്ളവരാണെങ്കിൽ. അടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, ഇന്നഹു ലഖുർആനുൻ കരീം. ഇത് ഇന്നഹു, നിശ്ചയമായും ഇത്, ലഖുർആനുൻ കരീം, ആദരണീയമായ. കരീം എന്ന് പറഞ്ഞാൽ ആദരണീയമായത് എന്നാണ്. ആദരണീയമായ ഖുർആൻ ആകുന്നു ഇത്. ഇത് വിശുദ്ധ ഖുർആനാണ്, ആദരണീയമായ ഖുർആനാണ്. ആദരണീയമായ ഖുർആൻ എന്ന് പറഞ്ഞാൽ അർത്ഥത്തിലും ആശയത്തിലും അന്തസത്തയിലും അതിന്റെ സംവാദ വിഷയങ്ങളിലും ആദരണീയം തന്നെയാണ് വിശുദ്ധ ഖുർആൻ. അടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, ഫീ കിതാബിം മക്നൂൻ, സുരക്ഷിതമായ ഒരു ഗ്രന്ഥത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സുരക്ഷിതമായ ഗ്രന്ഥത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, കിതാബും മക്നൂൻ, സുരക്ഷിതമായ ഗ്രന്ഥം. അവിടെ സുരക്ഷിത ഗ്രന്ഥം എന്നതിനുള്ള ഉദ്ദേശം ലൗഹുൽ മഹ്ഫൂളാണ്. അള്ളാഹു ഇത് എഴുതി സൂക്ഷിച്ചിരിക്കുന്ന ലൗഹുൽ മഹ്ഫൂളാണ് എന്നാണ് പ്രമുഖമായ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. മറ്റു ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം പറഞ്ഞ മുഫസ്സിരീങ്ങൾ മുസ്ഹഫ് ആണ് എന്നാണ്, എഴുതി സൂക്ഷിച്ചിരിക്കുന്ന മുസ്ഹഫ് ആണ് ഇതിന്റെ ഉദ്ദേശം എന്നാണ് ചില തഫ്സീറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കളാകുന്ന പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചിരിക്കുന്നത്. ഏതാണെങ്കിലും സുരക്ഷിതമായ ഗ്രന്ഥത്തിൽ, അത് ലൗഹുൽ മഹ്ഫൂൽ ആണെങ്കിലും വിശുദ്ധ ഖുർആൻ ആണെങ്കിലും അത് സുരക്ഷിതമായ ഗ്രന്ഥത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആദരണീയ ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. അത്രേ നമുക്കൊന്ന് മനസ്സിലാക്കാം. അതു മുതൽ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഖുർആൻ ആദരണീയമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഖുർആന്റെ മഹത്വം വളരെ വലുത്. ജാബിർ റളിയല്ലാഹു അൻഹു നിന്ന് ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്, അൽ ഖുർആൻ മുഷഫഉൻ വമാ ഹില്ലു മുസദ്ദിഖും മൻ ജഅലഹു അമാമ ഖാദഹു ഇലൽ ജന്ന വമൻ ജഅലഹു ഖൽഫ ലഹിരി സാഖഹു ഇലൻ നാർ. ഖുർആൻ ശരീഫ് സ്വീകരിക്കപ്പെടുന്ന ശുപാർശകനാണ്, മുഷഫഉൻ, അംഗീകരിക്കപ്പെടുന്ന, വാദം നടത്തുന്നവനുമാണ് വിശുദ്ധ ഖുർആൻ. മാത്രമല്ല, മൻ ജഅലഹു അമാമഹു ഖാദഹു ഇലൽ ജന്ന, ആരെങ്കിലും അതിനെ തന്റെ മുന്നിലാക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അതവനെ സ്വർഗത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നതാണ്. വമൻ ജഅലഹു ഖൽഫ ലഹിരി സാഖഹു ഇലൻ നാർ, ആരെങ്കിലും അത് അതിനെ മുതുകിന്റെ പിന്നിലാക്കി കളയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നാൽ അതവനെ നരകത്തിൽ കൊണ്ടുപോയി തള്ളുന്നതുമാണ് എന്ന് സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണ്. അപ്പൊ ഖുർആൻ വലിയ മഹത്തരമായ ഒരു ഗ്രന്ഥമാണ്. മാത്രമല്ല, ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ എല്ലാ ആശ്രയവും വിശുദ്ധ ഖുർആൻ. നമ്മൾ സൂറത്തുൽ വാഖിയ പതിവാക്കുന്നതും അതിന്റെ മഹത്വം പഠിക്കുന്നതും സൂറത്തുൽ വാഖിയാകുന്ന ഖുർആന്റെ ഒരു സൂറത്ത് നമ്മുടെ ജീവിതത്തിന്റെ ദാരിദ്ര്യ നിർമാർജനത്തിന്റെ പ്രധാന ഘടനയാണ്, ഘടകമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരുപാട് സൂറത്തിന്റെ പുണ്യങ്ങൾ, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി യൗമൽ ജുമുഅ ഫഹുവ മഅസൂമുൻ ഇലാ സമാനിയത്തി അയ്യാം മിൻ കുല്ലി ഫിത്നതിൻ വൈൻ ഖറജദ് ദജ്ജാലു ഉസിമ മിൻഹു സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇബ്നു കസീർ റഹ്മഹുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, അലി ബിൻ അബി താലിബ് തങ്ങളിൽ നിന്ന്. നബി തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്താൽ 8 ദിവസത്തേക്ക് എല്ലാവിധ ഫിത്തിന, അതായത് നാശങ്ങളിൽ നിന്നും അവൻ സുരക്ഷിതനായിരിക്കുന്നതാണ്. അതിനിടയിൽ ദജ്ജാൽ പുറപ്പെട്ടാലോ ഉസിമ മിൻഹു, അവരിൽ നിന്നും അവൻ സുരക്ഷിതനായിരിക്കും. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വെള്ളിയാഴ്ച കഹ്ഫ് പോകുന്നതിനെ കുറിച്ചാണ്. ഇനി സൂറത്തു യാസീനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ യാസീൻ ഫീ ലൈലത്തിൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹു ഗുഫിറ ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ആരെങ്കിലും യാസീൻ സൂറത്ത് അല്ലാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ച് രാത്രിയിൽ പാരായണം ചെയ്താൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. മാത്രമല്ല വീടിനകത്തളങ്ങളിൽ റഹ്മത്ത് ഉണ്ടാകാൻ സൂറത്ത് യാസീൻ നല്ലതാണ്. സൂറത്തുൽ വാഖിയ കുല്ലലൈലത്തിൽ ലം യഫ്തഖിർ, സൂറത്തുൽ വാഖിയ പതിവാക്കിയാൽ ദാരിദ്ര്യം ഉണ്ടാവൂല എന്നൊരു ഹദീസ് ഉണ്ട്. അതുപോലെ സൂറത്തു സജദ കാന ലാ യനാമു ഹത്താ യഖറ അലിഫ് ലാം മീം തൻസീൽ വതബാറകല്ലദി ബിയദിഹിൽ മുൽക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ രാത്രിയിലും സൂറത്തു സജദയും സൂറത്തുൽ മുൽക്കും ഓതുന്നതുവരെ നബി തങ്ങൾ ഉറങ്ങിയിട്ടില്ലായിരുന്നു എന്ന് ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തിർമിദി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. തീരുന്നില്ല, പിന്നെയും ഉണ്ട് നമ്മുടെ ജീവിതത്തിന്റെ രക്ഷാകവചങ്ങളായ സൂറത്ത്. ഇന്ന സൂറത്തും മിനൽ ഖുർആൻ, ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, സലാസൂന ആയ 30 ആയത്തുകളെ അതിലുള്ളൂ. ഷഫഅത്ത് ലിറജുൽ ഹത്താ ഗുഫിറ ലഹു, ആ സൂറത്ത് പതിവാക്കുന്നവന് പുറത്തു കൊടുക്കുന്നതുവരെ അള്ളാഹുവിനോട് അവന് വേണ്ടി ശുപാർശ ചെയ്യും, ഈ സൂറത്ത് റെക്കമെൻഡ് ചെയ്യും. വഹിയ സൂറത്തു തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക്, അത് സൂറത്ത് മുൽക്കാണെന്ന് സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മുൽക്കിന്റെ മഹത്വം മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ സുൽസിലത്ത് തഅ്ദിലു നിസ്ഫൽ ഖുർആൻ വഖുൽ ഹുവല്ലാഹു അഹദ് തഅ്ദിലു സുലസൽ ഖുർആൻ വഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ തഅ്ദിലു റുബഅൽ ഖുർആൻ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇദാ സുൽസിലത്ത് എന്ന സൂറത്ത് ഉണ്ടല്ലോ, അത് ഖുർആനിന്റെ പകുതിക്ക് തുല്യമാണ്. സൂറത്തു ഇഖ്ലാസ് അത് ഖുർആനിന്റെ മൂന്നിലൊന്നിന് തുല്യമാണ്. സൂറത്തുൽ കാഫിറൂൻ എന്ന കുലിയാ അയ്യുഹൽ കാഫിറൂൻ, അത് തഅ്ദിലു റുബഅൽ ഖുർആൻ, ഖുർആനിന്റെ നാലിലൊന്നിന് തുല്യമാണെന്ന് പറഞ്ഞ ഹബീബ് പറഞ്ഞു. ഇബ്നു ഉമർ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ്, അലാ യസ്തതീഉ അഹദുക്കും യഖ്റ അൽഫ ആയത്തും ഫീ കുല്ലി യൗം. നബി തങ്ങൾ ചോദിക്കുന്ന സ്വഹാബത്തിനോട്, നിങ്ങളിൽ ഒരു ദിവസം 1000 ആയത്ത് പാരായണം ചെയ്യാൻ ആർക്കാണ് കഴിയുക? സഹാബികൾ ചോദിച്ചു, ഞങ്ങളിൽ ആർക്ക് സാധ്യമാകും നബിയെ അങ്ങനെ 1000 ആയത്ത് ഓതിയിട്ട് കിടക്കാൻ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞുകൊടുത്തു, അമായസ്തത്തിയുഹദുക്കുമയക്കറൽഹാക്കുമുത്തക്കാസുർ, നിങ്ങൾക്ക് അൽഹാക്കുമുത്തക്കാസുർ സൂറത്ത് ഓതാൻ അറിയില്ലേ? ആ സൂറത്ത് ഓതിയിട്ട് രാത്രി കിടന്നാൽ 1000 ആയത്ത് ഓതിയതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ എത്ര മഹത്വമുള്ള സൂറത്തുകൾ, തീരുന്നില്ല. മഹാനായ അബൂദാവൂദ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് കാണാം, കുലിയാ അയ്യുഹൽ കാഫിറൂൻ, കുലിയാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതുക, സുമ്മനം അലാ ഖാത്തിമത്തിഹ, അത് തീർന്ന ഉടനെ മിണ്ടാതെ കിടന്നുറങ്ങുക. അങ്ങനെ കിടന്നുറങ്ങിയാൽ ഫൈന്നഹ ബറാഅത്തു മിനശ്ശിർക്ക്, അത് ശിർക്കിൽ നിന്ന് നിന്നെ ഒഴിവാക്കുന്ന അധ്യായമാണ് എന്ന് സയ്യിദന റസൂലുള്ളാഹി. അപ്പൊ സൂറത്തുൽ കാഫിറൂൻ ഓതിയിട്ട് പിന്നെ സംസാരിക്കാതെ കിടന്നുറങ്ങണം. എല്ലാ ശിർക്കിനുമായുള്ള ബന്ധങ്ങളിൽ നിന്നും ആ സൂറത്ത് സുരക്ഷിതമായി നിർത്തുമെന്ന് സയ്യിദന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച് ഇങ്ങനെ എത്ര എത്ര അധ്യായങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമ്മുടെ രക്ഷയാണ്. അപ്പൊ വൈന്നഹു ലഖുർആനും കരീം, ഇത് മഹത്തമായ ആദരണീയമായ ഗ്രന്ഥമാകുന്നു, ഖുർആനാകുന്നു. അള്ളാഹു അതിന്റെ മഹത്വം അറിയാൻ തൗഫീക്ക് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നിർത്തുന്നു. വാഹൃദവത്തി വൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.